അടിപൊളി കളറ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി തണ്ണിമത്തൻ ജ്യൂസ്, ഫ്രഷ് തണ്ണിമത്തൻ ജ്യൂസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. പല പല മോഡൽ കട്ടുകളുണ്ട്. നല്ല മതി അല്ലേ? സൂപ്പർ തരാം. വട്ട നിറഞ്ഞിട്ട ഇത് വാറിന് കുറവ് പണിയാണല്ലോ. ഇനി കുറേശ്ശെ കുറേശ്ശെ എടുത്തെടുത്തെടുത്തെടുത്ത് കുത്താനേ പറ്റുള്ളൂ. സംഗതി നിറഞ്ഞു പോയി. ജ്യൂസ് കൊണ്ടിവിടെ കളിയായിരിക്കും.
ചക്കാണ് ഒരിക്കൽ പുട്ട് എടുത്തു. നമ്മളെ വട്ട നിറഞ്ഞു. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഒരു വട്ട നിറഞ്ഞു. മോനെ എന്താ കളർ ഇതിൻ്റെ? സൂപ്പർ. രണ്ട് ചെറിയ പിള്ളേർക്ക് ഗ്ലാസ്സിൽ കൊടുത്താൽ പോരാന്ന് പറഞ്ഞത്. അടിപൊളി തണ്ണിമത്തം. തണ്ണിമത്തം തന്നെ കുടിക്കും. ഗ്ലാസ് മതിട്ടാ. എങ്ങനെയുണ്ട് കുടിക്കാൻ? അടിപൊളി. എങ്ങനെയുണ്ട് സംഭവം? പൊളി. അടിപൊളിട്ടാ. ഒരു സാധനം നമ്മൾ ചേർത്തില്ല, പഞ്ചസാരയോ അല്ലേ, ഒരു ഐസോ ഒന്നും ചേർത്തില്ല, വെറും തണ്ണിമത്തൻ്റെ ജ്യൂസ്. അതെ, ഒറിജിനൽ ജ്യൂസ്. ഇത് കളർ നോക്കുക, ആളുകളുടെ കളർ ചേർത്തിയാണ് വിചാരിക്കും അല്ലേ. സംഗതി ഒന്നുമില്ല കേട്ടോ, ഒരു സാധനം നമ്മൾ ചേർത്തില്ല, വെറുതെ തണ്ണിമത്തനെ മാത്രം ജ്യൂസാക്കി പിഴിഞ്ഞെടുത്തണം. അത് ഭയങ്കര ടേസ്റ്റ്. മധുരൊന്നും വേണ്ടല്ലോ ഇന്ന് അല്ലേ. തണ്ണിമത്തൻ ഇനിയും കുറച്ച് ജ്യൂസ് നമുക്ക് പിഴിഞ്ഞിരിക്കണം. നമ്മുടെ വട്ടം നിറഞ്ഞുപോയി. ഇനി നമുക്ക് കുറച്ചുകൂടെ കിട്ടൂലേ സാധനം? ഇനിയുണ്ട്. അതെ, അപ്പൊ അതൊക്കെ നമുക്ക് എല്ലാം എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഓർഫനേജിൽ കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇച്ചിരി രൂപയ്ക്ക് ഇത് സംഭവം പൊളിയില്ല. മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. മധുരേ വേണ്ട, ഇതന്നെ ഉണ്ട് മധുരം. അപ്പോൾ സംഭവം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എന്നെ വിളിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ നമ്മുടെ ഓർഫനേജിൽ കൊണ്ടുകൊടുക്കാം. ഓക്കെ, ബൈ. Thank you.